പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മലയാളത്തിൻ്റെ വ്യാകരണം പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സന്ധി. വളരെ സങ്കീർണമായ ഒരു ഭാഗമാണ് സന്ധി എന്നത്. എങ്കിലും സാമാന്യ ധാരണയ്ക്ക് വേണ്ടി ചുരുക്കത്തിൽ അത് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുകയാണ്. സന്ധി എന്ന വാക്കിൻ്റെ അർത്ഥം ചേരുക എന്നതാണ്. വർണ്ണങ്ങളുടെ കൂടിച്ചേരൽ, അതിൽ വർണ്ണങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെയാണ് സന്ധിയിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പലപ്പോഴും ആളുകൾ അക്ഷരങ്ങളെ വർണ്ണങ്ങൾ എന്നും വർണ്ണങ്ങളെ അക്ഷരങ്ങൾ എന്നുമൊക്കെ പ്രയോഗിച്ച് കാണാറുണ്ട്. ഇത് ശരിയല്ല. എന്താണ് വർണ്ണങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വരുക എന്ന ഒരു പദം ശ്രദ്ധിക്കുക. എത്ര അക്ഷരങ്ങളുണ്ട്? വ രു ക, മൂന്ന് അക്ഷരങ്ങൾ. എന്നാൽ വരുക എന്ന പദത്തിലെ വർണ്ണങ്ങളെ പരിചയപ്പെട്ടാൽ നമുക്കത് വ്യക്തമാകും. വ അ ര ഉ ക അ. അതായത് വരുക എന്നത് വ അ ര ഉ ക അ, ഇങ്ങനെ ആറ് വർണ്ണങ്ങൾ കൂടി ചേർന്ന് ഉണ്ടായതാണ്. ഷ എന്ന അക്ഷരത്തിൽ എത്ര വർണ്ണങ്ങളുണ്ടാവും? ക ഷ യ അ. വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂട്ടത്തിലെ ക എന്ന അക്ഷരം യഥാർത്ഥത്തിൽ ക അ എന്നീ രണ്ട് വർണ്ണങ്ങൾ ചേർന്നതാണ്. എല്ലാ വ്യഞ്ജനാക്ഷരങ്ങൾക്കും ഇത് ബാധകമാണ്. സ്വരാക്ഷരങ്ങൾക്കോ ആ എന്ന അക്ഷരം ഒരു അക്ഷരവുമാണ്, ഒരു വർണ്ണവുമാണ്. വർണ്ണങ്ങളുടെ കൂടിച്ചേരലാണ് സന്ധി എന്ന് പറഞ്ഞല്ലോ. എന്നാൽ വർണ്ണങ്ങൾ ചേരുന്നിടത്തെല്ലാം സന്ധിയില്ല. മാലയുടെ എന്ന പദം ശ്രദ്ധിക്കുക. മ അ ല അ യ ഉ ട് എ, ഇത്രയും വർണ്ണങ്ങളെ ഏഴിടങ്ങളിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇവിടെ എല്ലായിടത്തും സന്ധിയില്ല. മാലയുടെ എന്ന പദം നമ്മളൊന്ന് പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അത് രണ്ട് കഷണങ്ങളായിരിക്കും, രണ്ട് പദങ്ങളായി മാറും. മാല ഉടെ, അവിടെ മാത്രമാണ് സന്ധി ഉള്ളത്. ഇനി മാലയുടെ എന്ന് പറഞ്ഞു നോക്കൂ. മാല ഉടെ എന്നിവ ചേരാതെ ഒരു ശബ്ദം കൂടി അവിടെ കയറി വന്നിട്ടുണ്ട്. അതെന്താണ്? യ എന്ന ശബ്ദമാണ്. മാല എന്നത് ല അ, അവിടെ ഒരു അ. ഉടെ എന്നിടത്തുള്ള ഊയും ചേരുന്നതിൻ്റെ ഇടയിൽ ഒരു ശബ്ദം ഉണ്ടായി വന്നിരിക്കും. മാല എന്ന അകാരാന്ത്യ പദത്തിൻ്റെ, ഉടെ എന്ന ഉകാരാദി പദത്തിൻ്റെയും കൂടിച്ചേരലിനിടയിലാണ് യ എന്ന ശബ്ദം നമ്മൾ കേൾക്കുന്നത്. അകാരാന്ത പദം എന്ന് പറഞ്ഞാൽ മാല എന്നതിൻ്റെ അവസാനം അകാരം ഉള്ളതുകൊണ്ട് അത് അകാരാന്തം, അന്തം, അവസാനം. ഉടെ എന്നുള്ളതിൻ്റെ ആദ്യം, ആദിയിൽ ഉകാരാദി എന്ന് പറയുന്നതിൻ്റെ കാരണവും മനസ്സിലായല്ലോ. അപ്പോൾ അകാരാന്ത മാല എന്ന പദവും ഉകാരാദിയായ ഉടെ എന്ന പദവും കൂടിച്ചേർന്നപ്പോൾ ഇടയിൽ യകാരം, യ എന്ന ശബ്ദം പുതുതായി കയറി വന്നു. നമ്മൾ വീണ്ടും സന്ധിയിലേക്ക്. സൗകര്യത്തിന് വേണ്ടി നമ്മൾ സന്ധികളെ പലതരത്തിൽ വർഗീകരിക്കുകയാണ്. സന്ധിയുടെ സ്ഥാനം പദത്തിൽ എവിടെയാണ് എന്നതിനനുസരിച്ചാണ് ഇപ്പോൾ വർഗീകരിക്കുന്നത്. ഒന്ന്, പദമധ്യസന്ധി അഥവാ ആഭ്യന്തര സന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ സന്ധി ഉണ്ടാകുന്നത് ഒരു പദത്തിൻ്റെ നടുവിലാണ്. മരത്തിൽ, രം അധികം ഇൽ, മരത്തിൽ. ഇത് മരത്തിൽ എന്ന ഒരു പദത്തിൻ്റെ നടുവിലാണ് നമ്മൾ കാണുന്നത്, പദമധ്യ സന്ധി. വഴിയുണ്ട് എന്ന പദത്തിൽ വഴി, ഉണ്ട് എന്നീ രണ്ട് പദങ്ങൾക്കും സ്വതന്ത്രമായി നിൽക്കാൻ കഴിയും. അപ്പോൾ വഴി എന്ന പദം കഴിഞ്ഞ് ആണ് സന്ധി കൊടുക്കുന്നത്. അപ്പോൾ പദാന്ത സന്ധി എന്നാണ് പറയുന്നത്. ചില സമയത്ത് ഈ രണ്ടും ഒരേ പദത്തിനകത്ത് കയറി വരും. അതായത് പദമധ്യസന്ധിയും പദാന്ത സന്ധിയും ഒരേ പദത്തിൻ്റെ അകത്ത് കയറി വരും. അതിനെ നമ്മൾ ഉഭയസന്ധി എന്നാണ് വിളിക്കുന്നത്. ഉഭയം എന്ന വാക്കിൻ്റെ അർത്ഥം ഉഭയജീവി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന തവള ഉഭയജീവിയാണ്. ഉഭയം എന്ന വാക്കിൻ്റെ അർത്ഥം രണ്ടും എന്നാണ്. പദാന്ത സന്ധിയും പദമധ്യസന്ധിയും ഒരേ പദത്തിൻ്റെ അകത്ത് കാണുമ്പോൾ അത് ഉഭയസന്ധിയാണ്. മണിയറയിൽ, മണി അറയിൽ, അറ ഇൽ. അപ്പോൾ അതിൻ്റെ അകത്ത് മണി
അധികം അറ എന്നുള്ളിടത്ത് പദമധ്യസന്ധി അല്ല വരുന്നത്, പദാന്തസന്ധിയാണ്. അറയിൽ എന്നതിൻ്റെ അകത്ത് അറ അധികം ഇൽ, അത് പദമധ്യ സന്ധിക്ക് ഉദാഹരണമാണ്. രണ്ട് തരം സന്ധികൾ ഉള്ളതുകൊണ്ട് ഇത് മണിയറയിൽ എന്നുള്ളത് ഉഭയസന്ധിക്ക് ഉദാഹരണമാണ്. അടുത്തത്, സന്ധികളിൽ ഉപയോഗപ്പെടുത്തുന്ന അക്ഷരങ്ങൾ, കൂടിച്ചേരുന്ന വർണ്ണങ്ങൾ സ്വരമാണോ വ്യഞ്ജനമാണോ എന്നതിനനുസരിച്ച് ഒരു സന്ധി വിഭജനമുണ്ട്. നമുക്ക് അതൊന്ന് പരിചയപ്പെടാം. സ്വരസന്ധി, സ്വരങ്ങൾ തമ്മിലാണ് അവിടെ കൂടിച്ചേരുന്നത്. മണിയറ, നേരത്തെ പറഞ്ഞ അതേ വാക്കാണ് മണിയറ. മണി എന്നത് ഈ എന്നാണ് അവസാനിക്കുന്നത്, സ്വരത്തിലാണ് അവസാനിക്കുന്നത്. അറ എന്നുള്ളത് ആയിലാണ് ആരംഭിക്കുന്നത്, സ്വരത്തിലാണ് ആരംഭിക്കുന്നത്. ആദ്യത്തെ പദം സ്വരത്തിൽ അവസാനിക്കുകയും രണ്ടാമത്തെ പദം സ്വരത്തിൽ ആരംഭിക്കുകയും ചെയ്യുന്നു. കൂടിച്ചേർന്നിടത്ത് രണ്ടും സ്വരമാണ്, സ്വരസന്ധി. കൽ അധികം മദം, കന്മദം. രണ്ടും വ്യഞ്ജനാക്ഷരങ്ങളാണ്. ല് എന്നുള്ളത് വ്യഞ്ജന വർണ്ണമാണ്, മദത്തിലെ മായും വ്യഞ്ജന വർണ്ണമാണ്, രണ്ടും വ്യഞ്ജനമാണ്, വ്യഞ്ജനസന്ധി. സ്വരങ്ങളും വ്യഞ്ജനങ്ങളും നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാകും. ഇനി സ്വരവും വ്യഞ്ജനവും കൂടിച്ചേർന്ന സ്വരവ്യഞ്ജനസന്ധിയും വ്യഞ്ജനവും സ്വരവും കൂടിച്ചേർന്ന വ്യഞ്ജനസ്വരസന്ധിയും ഉണ്ട്. താമരക്കുളം, താമര എന്നതിൻ്റെ അവസാനം ആ സ്വരമാണ്, കുളത്തിൽ ക് ആണ് വരുന്നത്, അപ്പോൾ സ്വരവ്യഞ്ജനസന്ധി. കണ്ണില്ല, കൺ അധികം ഇല്ല. കൺ എന്നതിലെ ണ് വ്യഞ്ജനമാണ്, ഇല്ല എന്നത് സ്വരത്തിൻ്റെ ഈ സ്വരമാണ്, അപ്പോൾ വ്യഞ്ജന സ്വരസന്ധി. പരിചയപ്പെട്ടത്, സ്വരസന്ധി, വ്യഞ്ജനസന്ധി, സ്വരവ്യഞ്ജനസന്ധി, വ്യഞ്ജന സ്വരസന്ധി, നാല് തരം സന്ധികൾ. ഇതൊക്കെ വെറുതെ ഒന്ന് കേട്ടുപോകുക, ഇങ്ങനെയും സന്ധികളുണ്ട് എന്നൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. കുറെ കൂടി വിശാലമായി നമ്മൾ അടുത്ത സന്ധിയെയാണ് പരിചയപ്പെടുന്നത്. വർണ്ണവികാരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി. വർണ്ണവികാരങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുന്ന സമയത്ത് വർണ്ണങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളാണ്. വർണ്ണങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളെ അടിസ്ഥാനമാക്കി നാല് തരം വർണ്ണവികാരങ്ങളുള്ളത് കൊണ്ട് നാല് തരം സന്ധികൾ. ആ ഓരോ സന്ധിയുമാണ് നമ്മൾ ഏറ്റവും വിശാലമായി മനസ്സിലാക്കേണ്ടത്, ഏറ്റവും അടുത്തറിയാൻ ശ്രമിക്കുന്നത്. ഒന്നാമത്തെ സന്ധി ലോപസന്ധിയാണ്. ലോപസന്ധി എന്ന വാക്കിലെ ആദ്യത്തെ പദം ലോപം എന്ന് പറഞ്ഞാൽ കുറവ്, കുറയൽ എന്നർത്ഥം. ലോ എന്ന ഇംഗ്ലീഷ് വാക്ക് വെച്ച് നമുക്കതിനെ ഒന്ന് മനസ്സിൽ ഓർത്തു വയ്ക്കാം. എന്തോ ഒന്ന് കുറയുന്നു. രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ അത്